അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഏതൊരു ഭാര്യ ഭർത്താക്കന്മാർ ചിന്തിക്കേണ്ട, അവരുടെ ആ ജീവിതം സന്തോഷത്തോടു കൂടെ പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും പാലിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് തമ്മതമ്മിൽ പരിഗണിക്കുക, തമ്മതമ്മിൽ സഹകരിക്കുക എന്നുള്ളത്. കാരണം ഒരു കുടുംബത്തിൻ്റെ രണ്ട് ആൾക്കാരാണ്, രണ്ടാളും വളരെ നിർബന്ധമാണ്, വളരെ അത്യാവശ്യമാണ്. ഒരു കുടുംബത്തിൽ ഒരു ആണും ഒരു പെണ്ണ് എന്നുള്ളത് വളരെ അത്യാവശ്യമുള്ളൊരു വിഷയമാണ്. അതിൽ ആണ് നഷ്ടപ്പെട്ടാലും അല്ലെങ്കിൽ പെണ്ണിൻ്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടാൽ അതൊക്കെയും തകർന്നു പോകും. അപ്പോൾ ഈ രണ്ട് ആൾക്കാരും ആ ഒരു കുടുംബം മുന്നോട്ട് പോകണമെങ്കിൽ രണ്ടാൾക്കാരും വളരെ ഗൗരവത്തോടുകൂടെ തമ്മതമ്മിൽ പരിഗണിച്ച് സഹകരിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ ആ ദാമ്പത്യ ജീവിതം, ആ കുടുംബജീവിതം, അതിലുണ്ടാകുന്ന സന്താനങ്ങൾ, മക്കൾ, അത് നല്ല ലോകത്ത് ഒരു മാതൃകയായുള്ള കുടുംബമായി തീരും. പലപ്പോഴും അത് നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. ആ നഷ്ടപ്പെടാനുള്ള കാരണം അത് സ്വാഭാവികമാണ്. ഒരു ഭർത്താവ് ഒരു ഭാര്യ എന്ന് പറയുമ്പോൾ ഒരു നിലക്കും തമ്മതമ്മിൽ ഒരു പരിചയവുമില്ലാത്ത, തമ്മതമ്മിൽ ഒരു യോജിപ്പുമില്ലാത്ത രണ്ട് കുടുംബങ്ങളിൽ നിന്നുള്ള രണ്ട് ആൾക്കാർ യോജിച്ചുണ്ടാകുന്ന ഒരു കുടുംബമാകുമ്പോൾ തമ്മതമ്മിൽ എത്രയോ ഭിന്നഭിപ്രായങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് സ്വാഭാവികമാണ്. എന്നത് മാത്രമല്ല, രണ്ടാൾക്കാരും ആണുങ്ങളല്ല, രണ്ടാൾക്കാരും പെണ്ണുങ്ങളല്ല. അപ്പോൾ ഒരു ആണിൻ്റെയും പെണ്ണിൻ്റെയും അഭിപ്രായങ്ങൾ, അത് എല്ലാ വിഷയത്തിലും ഭിന്നഭിപ്രായമുണ്ടാകുമെന്നുള്ളത് സത്യവുമാണ്. അപ്പൊ ഇത് തമ്മതമ്മിൽ യോജിപ്പിച്ച് കൊണ്ടുപോകാൻ ഭാര്യയ്ക്കും കഴിയണം, ഭർത്താവിനും കഴിയണം. ഞാനൊരു ഭർത്താവാണ്, ഞാനൊരു ആണാണ്, ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നടക്കുകയുള്ളൂ, എൻ്റെ വീട്ടിൽ അത് മാത്രമേ സംഭവിക്കുകയുള്ളൂ, എൻ്റെ മക്കൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആകണം, ഭാര്യയ്ക്കൊരു അധികാരമില്ല, അവൾ പറഞ്ഞതുപോലെ ഒരു സ്ഥാനം കൊടുക്കുകയില്ല, അവളെ അഭിപ്രായത്തിന് ഒരു പരിഗണനയും ഇല്ല എന്നാൽ അതൊരിക്കലും ആ കുടുംബം സന്തോഷിക്കുകയില്ല, സന്തോഷത്തോടു കൂടെ ഉണ്ടാവുകയുമില്ല. അതേസമയത്ത് ഒരു ഭാര്യയും അങ്ങനെ, ചില പെണ്ണുങ്ങൾക്ക് അങ്ങനെ അഭിപ്രായമുണ്ട്, എൻ്റെ അഭിപ്രായം മാത്രമേ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആകണം, ഞാൻ ഉദ്ദേശിക്കുന്നത് മാത്രമാണ് സത്യം, ഞാൻ ചിന്തിക്കുന്നതൊക്കെയും ശരിയാണ്, എൻ്റെ ഭർത്താവ് ചിന്തിക്കുന്നതൊന്നും ശരിയല്ല, എൻ്റെ മക്കൾ ചിന്തിക്കുന്നതൊന്നും ശരിയല്ല, ഞാൻ ചിന്തിക്കുന്ന, ഞാനൊരു കണ്ടെത്തിയ ഒരു ശൈലിയുണ്ട്, ആ ശൈലിയിൽ അതുപോലെ തന്നെയാണ് എൻ്റെ മക്കൾ പോകേണ്ടത്, അതുപോലെ തന്നെയാണ് അവരുടെ ഡ്രസ്സ് ധരിക്കേണ്ടത്, അതുപോലെ തന്നെയാണ് അവർ ഭക്ഷണം കഴിക്കേണ്ടത്, എൻ്റെ വീട്ടിനെ നിയന്ത്രിക്കുക ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആകണമെന്നും എല്ലാ വിഷയത്തിലും തമ്മതമ്മിൽ വാശി പിടിക്കുന്നത് ഒരിക്കലും ശരിയല്ല. പിന്നെ എന്താണ് ചെയ്യേണ്ടത്? ഒരു കുടുംബത്തിൻ്റെ വിഷയമോ അല്ലെങ്കിൽ ഒരു വീട്ടിൻ്റെ വിഷയമോ വരുമ്പോൾ തമ്മതമ്മിൽ ഇരുന്ന് ചർച്ച ചെയ്ത് രണ്ടാൾക്കും രണ്ടാളം അഭിപ്രായം അങ്ങോട്ടിങ്ങോട്ട് പറഞ്ഞ് ഏതാണ് ഖൈറ് എന്ന് ചിന്തിക്കുകയും ആ ഖൈറ് തീരുമാനിക്കുകയും, ചിലപ്പോൾ ഭാര്യ പറഞ്ഞതായിരിക്കാം ഖൈറ്, എന്നാൽ ഭർത്താവ് അത് സമ്മതിക്കുകയും അതൊരിക്കലും അവർക്ക് താന്നുകൊടുക്കലല്ല. നമ്മുടെ കുടുംബം അത് നല്ല മട്ടത്തിൽ പോകണമെങ്കിൽ, നമ്മുടെ കുടുംബം നല്ല റാഹത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ പോകണമെങ്കിൽ ചിലപ്പോൾ ആണുങ്ങളായ ഭർത്താക്കമായ നമ്മൾ ആ പെണ്ണുങ്ങളെ ചില അഭിപ്രായത്തിലേക്ക് നാം വൈപ്പെടേണ്ടി വരും, അതവർക്ക് താന്നുകൊടുക്കുകയെ എന്നല്ല. പലപ്പോഴും ആൾക്കാർക്ക് അങ്ങനെ ഒരു ചിന്തയാണ്, ഞാൻ ഭാര്യയൊക്കെ താന്നുകൊടുത്തവനായിപ്പോയോ, എല്ലാ വിഷയത്തും താന്നുകൊടുക്കണമെന്നും അവൾ പറഞ്ഞതുപോലെ കേൾക്കണമെന്നുമല്ല. അവൾ പറയുന്നതിൽ ഖൈറുണ്ടെങ്കിൽ, അവൾ പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടെങ്കിൽ, അവൾ പറയുന്നതിലാണ് ഏറ്റവും ഞാൻ ചിന്തിക്കുന്നതിനേക്കാൾ ഉത്തമം, അങ്ങനെ ഉണ്ടാകുമല്ലോ. നമ്മളെ ചിന്തയിൽ വരുന്നത് മാത്രം ഉത്തമമായത് നല്ലത് എന്ന് ചിന്തിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പൊ അവളെ ചിന്തിക്കുന്നതിലും ശരിയുണ്ട് എന്ന് ചിന്തിച്ച് തോന്നിയാൽ അതിനെ പിൻപറ്റണം. അത് വലിയൊരു വിഷയമാണ്. എല്ലാ വിഷയത്തിലേക്കും ഉദാഹരണം പറയേണ്ടതില്ലല്ലോ. എല്ലാ വിഷയവും നമ്മളെ ജീവിതം, നിത്യ ജീവിതത്തിൽ എത്രത്തോളം എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ വിഷയത്തിന് പോലും ഇതിങ്ങനെ ആയിരിക്കട്ടെ, ഇങ്ങനെ ആയിരിക്കട്ടെ എന്ന് തമ്മതമ്മിൽ ഒന്ന് നല്ല, ചിലപ്പോൾ അങ്ങനെയൊക്കെ എന്തൊക്കെയോ അടികൾ, എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. ഒരു വീട്ടിൽ ഭർത്താവ് പറഞ്ഞതുപോലെ ഭക്ഷണം ഉണ്ടാക്കിയില്ല എന്നോ, അല്ലെങ്കിൽ ചിലപ്പോൾ ഭാര്യയ്ക്ക് അങ്ങനെ ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാത്തതിൻ്റെ പേരിലോ, അങ്ങനെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. ചെറിയ ചെറിയ വിഷയത്തിലാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുക. ഒക്കെ ഉണ്ടാകുന്ന മൊത്തത്തിൽ എന്താണ്, തമ്മതമ്മിൽ ആ പരിഗണന,
തമ്മ തമ്മിൽ ആ സഹകരണം അവിടെ ഇല്ലാതെയായി പോവുകയാണ്. അതേപോലെ തന്നെ ഒരു ഭർത്താവ് പറഞ്ഞതിൽ എന്തെങ്കിലും ഹൈറുണ്ടെങ്കിൽ ഭാര്യയും അവിടെ സമ്മതിച്ചു കൊടുക്കുകയും ആ എന്നെക്കാൾ കുറച്ച് വിവരം ഇയാള് പറയുന്നതായിരിക്കാം സത്യം, അത് ഹൈറുണ്ടാകുമല്ലോ എന്ന് നല്ല റൂട്ടിൽ ചിന്തിച്ചുകൊണ്ട് തമ്മ തമ്മിൽ നല്ല സ്നേഹത്തോടു കൂടെ അടിയുണ്ടാക്കിയോ, അല്ലെങ്കിൽ എൻ്റെ വാദം മാത്രം ഞാൻ പറഞ്ഞത് മാത്രം ഇവിടെ നടക്കണമെന്ന് ചിന്തിച്ചു പോയാൽ ഇതെന്താണ്, നമ്മുടെ കുടുംബമല്ലേ തകർന്നു, നമ്മുടെ കുടുംബമല്ലേ, അല്ലാതെ ആരാന്റെ കുടുംബം അല്ലല്ലോ തകർന്നത്. അങ്ങനൊരു വാശിയിലാണോ ഭാര്യഭർത്താക്കന്മാർ പോവുകയാണെങ്കിൽ തീർച്ചയായും ആ കുടുംബം തകരും, മക്കള് വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിപ്പെട്ടു പോകും. അതേസമയത്തും ബാപ്പയും ഉമ്മയും നല്ല ഒന്നിച്ച് നല്ല സഹകരണോടുകൂടെ ബാപ്പയും ഉമ്മയുടെ ആ തമ്മ തമ്മിലുള്ള പരിചരണം മനസ്സിലാക്കുന്ന മക്കളുണ്ടല്ലോ ലോകത്ത് വലിയ മാതൃകയായി തീരും. നമ്മളെ പോലത്തെ മക്കൾ ലോകത്തുണ്ടാവില്ല, സത്യമാണ്. പലപ്പോഴും ഉണ്ടാക്കാത്ത വിഷയം അതാണ്, എൻ്റെ കുട്ടി എന്ത് പഠിപ്പിക്കണം, എൻ്റെ കുട്ടി എന്താകണം എന്നൊക്കെ വിഷയത്തിലൊക്കെ വല്ലാത്ത തർക്കങ്ങൾ വരികയാണ്. ആ തർക്കങ്ങളൊക്കെയും മാറ്റിവെച്ച് എല്ലാവരും നല്ല തമ്മ തമ്മിൽ പരിഗണിച്ച് തീരുമാനമെടുത്ത് ഏതാണ് ഖൈറ്, മക്കളെ വിഷയത്താവട്ടെ, കുടുംബ വിഷയത്തിലാവട്ടെ, നമ്മുടെ വീട്ടു വിഷയത്തിലാവട്ടെ, സ്വന്തത്തിന്റെ വിഷയത്തിലാവട്ടെ. ചിലപ്പോൾ ഭാര്യയ്ക്ക് എൻ്റെ ഭർത്താവ് ഇങ്ങനെയാകണമെന്നുള്ള പല അഭിപ്രായങ്ങളുണ്ടാകും എല്ലാ വിഷയത്തിലും, ഡ്രസ് കോഡിൻ്റെ വിഷയത്തിലോ അല്ലെങ്കിൽ അവൻ്റെ സംസാരത്തിൻ്റെ വിഷയത്തിലോ അവൻ്റെ എല്ലാ വിഷയത്തിലും. ഒരു ഭാര്യയ്ക്ക് ഭർത്താവ് എൻ്റെ ഭർത്താവ് ഇങ്ങനെ വേണമെന്ന് ആഗ്രഹമുണ്ടാകും, അതേപോലെ തന്നെ ഒരു ഭർത്താവിന് തൻ്റെ ഭാര്യ ഈ റൂട്ടിലാകണമെന്നുണ്ടാകും. ചിലപ്പോൾ ഒരു ഭാര്യ ഞാൻ ഭംഗിയാകും, ഒരു ഭാര്യ ഒരു പെണ്ണ് അവൾക്ക് അവൾ ഇഷ്ടപ്പെട്ട രീതിയിൽ അവർ ഭംഗിയായി ആകുന്നത് അത് അവളുടെ ഭർത്താവിന് ഇഷ്ടമാകണമെന്നില്ല. അപ്പോഴാണ് നാം ചിന്തിക്കേണ്ടത്, ആ ഭാര്യ ചിന്തിക്കേണ്ടത്, എനിക്ക് ഞാൻ വേണ്ടതുപോലെയല്ല ഭംഗിയാകേണ്ടത്, എൻ്റെ ഭർത്താവിന് എങ്ങനെയാണ് ഞാൻ വേണ്ടത് ആ രീതിയിൽ ഭംഗിയാവുക അതല്ലേ വേണ്ടത്. അപ്പോഴല്ലേ എൻ്റെ ഭംഗി കൊണ്ട് എനിക്കല്ലല്ലോ സന്തോഷം, എൻ്റെ ഭംഗി കൊണ്ട് എൻ്റെ ഭർത്താവിനാണ് സന്തോഷം വേണ്ടത്. അതേപോലെ തന്നെ ഒരു ഭർത്താവ് ചിന്തിക്കുകയാണ്, ചിന്തിക്കണം എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടതുപോലെ ഒന്ന് സന്തോഷിപ്പിക്കുന്ന അത് എന്തൊക്കെയോ ആയിത്തീരണമെന്നല്ല, അവളെ സന്തോഷിക്കുന്ന രീതിയിലൊന്നും അവൾക്ക് വേണ്ടതുപോലെ ഒന്നും പരിഗണിക്കേണ്ടവർ ഒന്നും കൂടി അടിവരയിട്ട് പറയാണ്, തമ്മ തമ്മിൽ പരിഗണിക്കേണ്ട വിഷയത്തിൽ പരിഗണിക്കേണ്ട രൂപത്തിൽ പരിഗണിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായും ഒരു നല്ല ജീവിതം ആ കുടുംബം ഉണ്ടാകും. ഉറപ്പാണ്, അവിടെ പണമല്ല വിഷയം, അവിടെ മറ്റുള്ള വിഷയങ്ങളൊന്നുമല്ല. നമ്മുടെ കുടുംബം തകരുന്നത് ഏറ്റവും കൂടുതൽ സ്നേഹമില്ലാത്തതിൻ്റെ പേരിലാണ്, പ്രശ്നങ്ങൾ കൂടുതലുണ്ടാകുന്നത് തമ്മ തമ്മിൽ പരിഗണന ഇല്ലാത്തതിൻ്റെ പേരിലാണ്, തമ്മ തമ്മിൽ ഗൗരവം ബഹുമാനമില്ലാത്തതിൻ്റെ പേരിലാണ്. രണ്ടാൾക്കും കടപ്പാടുണ്ട്, ഭർത്താവിനിക്ക് ഭാര്യയോടും ഭാര്യയ്ക്ക് ഭർത്താവിനോടും തമ്മ തമ്മിൽ ഗൗരവിക്കലും ബഹുമാനിക്കലും സ്നേഹിക്കലും എല്ലാ വിഷയത്തിലും തമ്മ തമ്മിൽ കടപ്പാടുള്ളവരാണെന്നുള്ള ഓർമ്മ നമുക്കുണ്ടാകണം. അള്ളാഹു നമ്മുടെ കുടുംബജീവിതം നന്നാക്കി തരുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.